നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. ഹൈന്ദവർക്കിടയിൽ ചില സമുദായങ്ങൾ മൃതശരീരം കത്തിക്കുകയും ചിലർ കുഴിച്ചിടുകയും ചെയ്യുന്നുണ്ട്. സാറിൻ്റെ അഭിപ്രായം ഒന്ന് വിശദീകരിക്കാം. നമ്മൾ അറിയേണ്ടത് ഹൈന്ദവർക്കിടയിൽ ചിത തീ കൊളുത്തുക അല്ലെങ്കിൽ കത്തി ദഹിപ്പിക്കുക, ഈ ആചാരം പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് ചിത കത്തിച്ചിരുന്നത്, അതായത് ചിതയ്ക്ക് തീ കൊളുത്തിരുന്നതെല്ലാം രാജാക്കന്മാർ അല്ലെങ്കിൽ വലിയ പ്രമാണിമാർ അല്ലെങ്കിൽ മാടമ്പിമാർ ജന്മിമാർ, അങ്ങനെ പൈസയും സമ്പത്തും ജനങ്ങളുടെ ഇടയിൽ സ്വാധീനവും ഉള്ളവർ മാത്രമാണ് ദഹിപ്പിക്കൽ ചടങ്ങ് നടത്തിയിരുന്നത്. അല്ലാത്തവരെല്ലാം, പട്ടിണിപ്പാവങ്ങളെല്ലാം കുഴിച്ചിടൽ ചടങ്ങാണ് നടത്തിയിരുന്നത്. അപ്പോൾ രാജാക്കന്മാർ ദഹിപ്പിക്കൽ ചടങ്ങ് നടത്തുന്നതിൻ്റെ പ്രധാന കാരണം, രാജാവ് നല്ല രീതിയിലാണ് ഭരണം കാഴ്ചവെച്ചതെങ്കിൽ ഇദ്ദേഹത്തിനെ ദഹിപ്പിച്ചു കഴിയുമ്പോൾ ഈ ചിതാഭസ്മം ആ നാട്ടിൽ മുഴുവൻ കൊണ്ടു നടന്ന് രാജാവിൻ്റെ ആ ഒരു സ്നേഹ ആദരം ജനമനസ്സുകളിൽ നിലനിർത്തുന്നതിന് സാധിക്കും. പിന്നാലെ വരുന്ന കിരീടാവകാശിക്ക് ഈ ജനങ്ങളുടെ സമ്പൂർണമായ ഒരു സപ്പോർട്ട് ലഭിക്കും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് മരിക്കുകയാണെങ്കിൽ, വടക്കൻ കേരളത്തിലുള്ള ഒരു നേതാവാണ് മരിക്കുന്നതെങ്കിൽ, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും. മരിച്ചു കഴിയുമ്പോൾ വിലാപയാത്രയായിട്ട് അത് വടക്കൻ കേരളത്തിൽ കൊണ്ടുപോകും. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പാർട്ടി അണികളിലും അനുഭാവികളിലും ജനങ്ങളിലും ഇദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹം നിലനിർത്താൻ സാധിക്കും. അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ ഈസി ആയിട്ട് ജയിക്കാൻ സാധിക്കും. ഇപ്പോൾ പല ഭരണാധികാരികളോട് മരിക്കുമ്പോൾ, നോർത്തിൽ മരിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം എല്ലാ സംസ്ഥാനങ്ങളിലും കൊണ്ട് നിമജ്ജനം ചെയ്യും. അപ്പം ചിതാഭസ്മം നിമജ്ജനത്തിലൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷേ ഇവിടെയെല്ലാം ഒരു ആദരവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഇപ്പോൾ പൂർവ്വകാലങ്ങളിൽ രാജാക്കന്മാരിങ്ങനെ ചെയ്തിരുന്നത് ജനങ്ങളൊരു ആദരം പിടിച്ചു പറ്റുന്നതിന് വേണ്ടി മാത്രമാണ്. പിൽക്കാലത്ത് പൈസ എല്ലാവർക്കും ഒക്കെ ആയി വന്നപ്പോൾ എല്ലാവരും ദഹിപ്പിക്കൽ ചടങ്ങിലേക്ക് വന്നു. ചില സമുദായങ്ങൾ ഇപ്പോഴും ദഹിപ്പിക്കൽ ചടങ്ങ് നടത്തുന്നില്ല, അവർ കുഴിച്ചെടുന്നു, ചിലരാണെങ്കിൽ സമാധി ഇരുത്തുന്നു. അതെല്ലാം അവർക്ക് അവരുടെ പൂർവികർ ഓരോരോ ലീലാവിലാസങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് മാത്രമാണ്. നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് നമുക്ക് കുഴിച്ചിടണമെങ്കിൽ കുഴിച്ചിടാം, അതെല്ലാം കത്തിക്കണമെങ്കിൽ കത്തിക്കാം. ഇത് തന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാലുള്ള സംഭവം, കുഴിച്ചിട്ട് കഴിയുമ്പോൾ പലർക്കും അവിടേക്ക് നോക്കി നെടുവീർപ്പിടുക. അതേപോലെ തന്നെ കുറച്ച് ഭൂമിയുള്ളവരാണെങ്കിൽ പിൽക്കാലത്ത് ഈ ഭൂമി വിൽക്കണം എന്നൊരു തോന്നൽ വരുമ്പോൾ അത് ശവം മറവ് ചെയ്ത സ്ഥലമാണ്, അതുകൊണ്ട് അത് വാങ്ങാൻ പോകണ്ട എന്നുള്ള പേടിപ്പിക്കലെല്ലാം വരും. ആ ഒരു കാര്യമുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് ദഹിപ്പിക്കൽ തന്നെയാണ്. പൈസ ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും ദഹിപ്പിക്കുന്നതിന് ഇപ്പോൾ പലരും അതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുണ്ട്, പൊതു ശ്മശാനത്തിൽ ദഹിപ്പിക്കൽ ചടങ്ങ് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹൈന്ദവർക്ക് ഏറ്റവും ഉത്തമം ദഹിപ്പിക്കൽ തന്നെയാണ്. കാരണം നമുക്ക് സാമ്പത്തിക ബാധ്യതയെല്ലാം വരുമ്പോൾ, നമ്മുടെ ഭൂമി ഒന്ന് വിറ്റ് മാറണമെന്ന് തോന്നുമ്പോൾ, ഈ ശവം മറവ് ചെയ്ത സ്ഥലമാണെങ്കിൽ ഒരാളും വാങ്ങുവാൻ വരികയില്ല. ഈ ശവം മറവ് ചെയ്തു എന്നുള്ളത് കൊണ്ടൊന്നും ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് കാലൊന്ന് അറിയാതെ കല്ലിൽ തട്ടിയാൽ പോലും ഈ ശവം മറവ് ചെയ്ത ഭൂമിയിൽ താമസിച്ചുകൊണ്ടാണ് എന്ന ഒരു തോന്നൽ വരികയും, അതേപോലെ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ, മുറിവൈദ്യൻ ജ്യോത്സ്യനാണെങ്കിൽ ഈ ശവം മറവ് ചെയ്ത ഭൂമി ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അയാൾ ഒന്ന് തോണ്ടുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഭയമായി. അപ്പം അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഏത് സമൂഹത്തിലായാലും മറവ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മറിച്ച് ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കെല്ലാം അവരുടെ ആരാധനാലയത്തിനോട് ചേർന്ന് തന്നെ ശ്മശാനങ്ങൾ ഉള്ളത് കൊണ്ട് അവരെ ഈ പ്രക്രിയ ബാധിക്കുന്നില്ല. എന്നാലും കൊറോണ ബാധിച്ചപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ളവരും ദഹിപ്പിക്കൽ നടത്തുകയുണ്ടായിരുന്നു. അത് മതപരമായ ആചാരങ്ങളായതുകൊണ്ട് അവർക്ക് അങ്ങനെ പൊതു ശ്മശാനങ്ങളുള്ളത് കൊണ്ടും നമ്മൾ അതിലേക്ക് കൈകടത്തേണ്ട ആവശ്യമില്ല. ഹൈന്ദവരെ സംബന്ധിച്ച് എപ്പോഴും നല്ലത് ദഹിപ്പിക്കൽ ചടങ്ങ് നടത്തുന്നത് തന്നെയാണ്. കാരണം ഭൂമി വിറ്റ് പോകുമ്പോൾ ആ ഭൂമി വെക്കുന്നതിന് വളരെ സഹായമാകും. മറിച്ച് നമ്മുടെ ഭവനത്തിലാണ് കുഴിച്ചിട്ടിരിക്കുന്നതെങ്കിൽ അത് പറഞ്ഞ് മുടക്കുന്നതിന് കുറേ ആളുകളുണ്ടാകും. അപ്പം നിങ്ങളറിയുക, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ പിണമായി പോകുന്ന ശവമായിട്ട് മനുഷ്യന് ഒരു ബന്ധവുമില്ല. നമുക്ക് കയറി
വളരെ ദ്രവിച്ചു പോയ ഒരു വസ്ത്രം ഉപേക്ഷിക്കുന്ന പോലെ തന്നെയാണ് ഈ ആത്മാവ് ആ ദേഹം ഉപേക്ഷിക്കുന്നത്. അതിന് പിൽക്കാലത്ത് നമ്മളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണ ശരീരം എന്ന് പറയുന്ന പ്രേതാത്മാവ് നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ടാകും. അതിനാണ് നമ്മൾ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. ആ ഒരു യാഥാർത്ഥ്യം കൂടി അറിയുക. അതേപോലെ തന്നെ ഞാനീ പറയുന്ന രീതിയിലുള്ള ഈ ജ്യോതിഷ മഹാശാസ്ത്രം പഠിച്ചെടുത്ത് നിങ്ങളിൽ കഴിവ് പ്രാപ്തിയും ഈശ്വരവിശ്വാസവും സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആർക്ക് വേണമെങ്കിലും മലയാളം എഴുതുവാനും വായിക്കുവാനും കഴിവുള്ള ആർക്ക് വേണമെങ്കിലും ജാതി മതഭേദമെന്നെ പ്രായഭേദമെന്നെ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, പുതിയതായിട്ട് ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് ഒത്തൊരുമയോടുകൂടി നിന്നാൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല തെറ്റിദ്ധാരണകളും മണ്ടത്തരങ്ങളും ചൂഷണങ്ങളും എല്ലാം ജ്യോതിഷ വഴിയിലൂടെ തന്നെ അമർച്ച ചെയ്യുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ശിഷ്യന്മാർ, ഒരാൾ കല്ലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസേനയിലും മറ്റൊരാൾ പാലക്കാട് പട്ടാമ്പി കൊപ്പം എന്ന് പറയുന്ന സ്ഥലത്തും മറ്റൊരു ശിഷ്യൻ തൃശ്ശൂർ കേച്ചേരിയിലും പ്രശ്നനോട്ടം ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രസന്നിധിയിൽ നിത്യവും നടത്തപ്പെടുന്ന ധൂമനിവേദ്യം ആഴ്ചയിൽ ഒന്ന് വീതം നടത്തി മാസത്തിൽ നാലെണ്ണം നടത്തുകയാണെങ്കിൽ ഒരു നൂറും പാലം നടന്ന അതേ ഗുണം തന്നെ ലഭിക്കുകയും ചെയ്യും. നിത്യവും ഒരു രൂപ നാണയം തലക്കൊഴിഞ്ഞു വെച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ, എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ എന്ന പ്രാർത്ഥനയോട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ 21 ദിവസമാകുമ്പോഴേക്കും വ്യത്യാസങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്ന് ഒരു രൂപ എന്നുള്ളത് ഇഷ്ടമുള്ള സംഖ്യ, അതായത് 5 രൂപയോ 10 രൂപയോ 11 രൂപയോ 21 രൂപയോ 101 രൂപയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ഒഴിഞ്ഞു വയ്ക്കാം. അതേപോലെ തന്നെ നാണയം ഒഴിഞ്ഞു വെച്ചിട്ട് അതിന് പകരമായിട്ട് പൈസ മാറ്റി വെച്ച് ആ നാണയം വീണ്ടും തലക്കൊഴിഞ്ഞു വയ്ക്കുവാനും സാധിക്കും. അത് ബാങ്ക് അക്കൗണ്ടിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ നേരിട്ട് വന്നും നിങ്ങൾക്ക് സമർപ്പണം നടത്തുവാനും സാധിക്കും. കന്നിമാസം ആയതിനു ശേഷം ക്ഷേത്രത്തിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇടവ 10 വരെയുള്ള സമയങ്ങളിൽ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയിട്ടുള്ള ഒത്തിരി പ്രേക്ഷകരുള്ളതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് പൈസ ഉള്ളവർക്ക് ഇപ്പോൾ മുതൽ തന്നെ ബുക്ക് ചെയ്യാം. ഈശ്വരവഴിയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ സാധിക്കും.